ചില വരുന്ന ഒരു ചീപ്പും കണ്ണാടി ഉണ്ടായിരുന്നെങ്കിൽ ആ രണ്ട് ചീപ്പ് കൂടെ ഉണ്ടല്ലോ അല്ലേ. ആ നിക്ക് നിക്ക്, വളരെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഡോർ അല്ല, ഗേറ്റ്. ആ ഗേറ്റും ഗേറ്റ്. പ്ലീസ് ഫോളോ മീ. ടെറസിന്റെ മുകളിലോ. ഇത് മൂത്തതാ, ഇതേത്? ചേട്ടോ ചേട്ടാ, പട്ടി കടിക്കോ? കുരയ്ക്കുന്നോണ്ട് ചോദിച്ചതാ. ഇങ്ങനെ പോരെ, പട്ടി കടിക്കൂല. കടിക്കില്ലേ പിന്നെ എന്തിനാ വളർത്തുന്നേ? പട്ടാ പകല് കുറുക്കന്മാര് ഈ വേഷത്തിൽ വന്ന പിന്നെ ഏത് പട്ടിയാ കുരക്കാതിരിക്ക? കുറക്കാതെ പട്ടി, ഇവരാ പണിയൊക്കെ നിർത്തി. ഹലോ, പട്ടിക്ക് വരെ ഇഷ്ടമില്ലാണ്ടായി മുതലാളി. ഏ കടിക്കൂല, കൊര മാത്രേ ഉള്ളൂ. കവലെ പിടിച്ച് കെട്ടിയിട്ടപ്പോ കാണാൻ കഴിഞ്ഞില്ല. നല്ല രസമുണ്ടെന്ന് ഇവിടുത്തെ സന്ധ്യക്കുഞ്ഞു പറഞ്ഞു. ആ ഈ ചെറുപ്പക്കാരൊക്കെ കവലെ കെട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? മനസ്സിലായി. എന്താ ചെറുപ്പ? വക്കീൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. മോളുടെ അച്ഛൻ മില്ലിപ്പോയതാ, ഇപ്പൊ വരും. ഇങ്ങോട്ട് കയറി ഇരുന്നോളൂ. ഇടാൻ പെട്ടതിനേക്കാളും പാടാണ് ഊരാൻ. ഓ ഇല്ല, വേണ്ട. നല്ല സ്ത്രീ അല്ലേ? മൂപ്പ് കുറവാ അവർക്കോ? ഏ പഴയ പോലെ കായ്ക്കടില്ല. ഏ വിളിക്കുന്നു വിളിക്കുന്നു. ഓ നമ്മുടെ കോഴികൾ ഇവിടെ സൂക്ഷിക്കണം കേട്ടോ, കുറുക്കന്മാരൊക്കെ ഉള്ളതാ. ബാംഗ്ലിസ്റ്റ് പേരുള്ള എന്റെ ഒരു ഗതികേടെ. പറശ്ശിനിക്കട മുത്തപ്പ, കാലത്തെ റേഡ് പാർട്ടികളോ? ഇൻകൻ ടാക്സും സെൽ ടാക്സും എല്ലാ പണ്ടാരങ്ങളും ഉണ്ടെന്നാ തോന്നണേ. പ്രഷറും ഷുഗറും പൈൽസും ഒക്കെ ഒരുമിച്ച് വന്ന പോലെ. ഒന്ന് വരുന്നത് കണ്ട പെണ്ണാണ് വന്നാല്. കോഴിമുട്ട ഇഷ്ടല്ലേ? എന്താ കഴിക്കാറില്ലേ? ഇമേജ് കംപ്ലീറ്റ് പോയി, ഇനി ഇവിടെ കോട്ടും സൂട്ടും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എന്താടാ നോക്കുന്നത്? വേണമെങ്കിൽ എടുത്ത് കഴിക്കേ. എടാ ഇത് കംപ്ലീറ്റ് കോഴിക്കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് തോന്നണത്. മണ്ണാങ്കട്ട വേണേ തിന്നടാ. നമ്മൾ പരിപാടിയിൽ ആവോടി എല്ലാം ഒളിപ്പിച്ചോ. എന്തോന്ന് ഒളിപ്പിക്കാൻ? എടീ മൂദേവി, പണ്ടവും പണവും ഒക്കെ പത്തായത്തിൽ വെക്കേ, പുറത്തിരിക്കുന്ന ആരാന്നറിയാവോ? അയ്യോ പാവങ്ങളാ, കോഴികളെ അല്ലാതെ പണ്ടവും പണവും അവര് മോഷ്ടിക്കില്ല. കോഴികളോ? മനസ്സിലായില്ലേ നിങ്ങക്ക്? ഇന്നലെ വക്കീൽ പറഞ്ഞ പിള്ളേരാണത്. പിടി 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 പിടി. വിഴുങ്ങിക്കോ? വിഴുങ്ങിയോ? വിഴുങ്ങി. ഇനിയിപ്പോ എന്നെയും വിഴുങ്ങുവോ? കാഴ്ചക്ക് വലിയ ആഫീസർമാരെപ്പോലെ ഉണ്ടല്ലോ. ദേ വക്കീല് നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ സമ്മതിച്ചേ. ഇവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ വെട്ടൊന്ന് മുറി രണ്ട്, മനസ്സിലായോ? പിന്നെ കഴുത്തേൽ ഈ ബെൽറ്റ് വേണ്ട, ഇതില്ലേലും തളയ്ക്കാലോ. ദേ ഇതുപോലെ നേരും നെറിയുള്ള വേഷം വിട്ടാ മതി. എന്താ പേര്? കുഞ്ചു. കൊഞ്ചോ? അല്ല കുഞ്ചു, രമേശ് എന്നാ ശരിയായ പേര്. തന്റെയോ? സുരേശൻ. തെറ്റിയതാണോ? അല്ല ശരിയായ പേരാ. ഞാൻ എം സി പ്രകാശൻ, റാങ്ക് ലിസ്റ്റിലൊക്കെ പേരുണ്ട്. അതെന്താ പേര്? അതും എം സി പ്രകാശൻ തന്നെയാ. പേരൊക്കെ കൊള്ളാം, പ്രവൃത്തി എനിക്ക് അറിയേണ്ടത്. വാ ഇവിടെ തന്നെ ഓഫീസ്. മുട്ടയെങ്കി മുട്ട കിട്ടിയത് കേട്ടോ. കണക്കുകളൊക്കെ പോറ്റി വീട്ടു വെച്ചാ നോക്കിക്കൊണ്ടിരുന്നതേ,
പിന്നെ നിങ്ങളുടെ താപം ഫയലുകൾ വിശ്വസിച്ച് നയിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ആ ഈ അലങ്കാരപ്പണിയൊക്കെ മോളുടെ വകയാ. ഇതിലാരാ ഡ്രൈവർ? ഞാനാ. ഈ വേഷമൊക്കെ മാറ്റി നാളെ ഡ്രൈവറെ കുപ്പായിട്ട് വന്നാ മതി. പിന്നൊരു കാര്യം, കണക്ക് കൃത്യമായിരിക്കണം. ഒരു പൈസ പോലും മോഷ്ടിക്കരുത്. കൊച്ചു രീതി കള്ളത്തരം കാണിച്ചു കാണിച്ചാൽ വലിയ കള്ളന്മാരായി തീരുന്നു. ശരിയാ, മുതലാളി തന്നെ എത്ര എളിയ തോതിലാ ഈ പണി തുടങ്ങിയെന്ന് അറിയാമോ? സോഡയോ കൊണ്ടുവരാം. ചെവി കേട്ടുകൂടാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എനിക്കല്ലോ അവന്. അയ്യോ സോറി കേട്ടോ. മുരളി, യഥാർത്ഥ സുഹൃത്തുക്കളെ നാം അറിയുന്നത് തിന്മകളിലൂടെയാണ്, നന്മകളിലൂടെ അല്ല. ജോലി കിട്ടിയപ്പോ നിന്റെ സുഹൃത്തുക്കൾ സോർത്തരായി എന്റെ അളിയച്ചാരടക്കം. എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഉണ്ട്, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അഗതാ ക്രിസ്റ്റി എന്ന പ്രസിദ്ധ വനിതാ കുറ്റാന്വേഷണ നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എ മാൻ ഇൻ ലവ് ഈസ് എ പാത്തറ്റിക് സൈറ്റ്. പ്രേമത്തിലകപ്പെട്ട യുവാവ് പരിതാപകരമായ ഒരു കാഴ്ചയത്രേ. എവിടുന്ന് സംഘടിപ്പിച്ചു വായിക്കൊള്ളാത്ത വാക്കുകളൊക്കെ? ബൈഹാർട്ട് പഠിച്ചതാ. പ്രേമിക്കുന്ന പെമ്പിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം, എങ്കിലേ നമുക്ക് വെയിറ്റ് ഉണ്ടാവുള്ളൂ. ടോട്ടൽ എത്ര വെയിറ്റ് ഉണ്ട് മുരളി? കുതിരകളെ കൊണ്ടല്ല, ആനകളെ കൊണ്ടല്ല, രഥങ്ങളോ കാലാൽപ്പടകളോ കൊണ്ടല്ല, സ്ത്രീയുടെ കടക്കണ്ണിന്റെ നോട്ടം കൊണ്ടാണ് നമ്മൾ സർവരംഗത്തും ജയിക്കേണ്ടത്. പക്ഷെ ദുഷ്ടനും കരുത്തനുമായ ഒരു ആങ്ങളെ പോരുന്നുണ്ടെങ്കിലോ? കുഞ്ചുവിനെ ഉദ്ദേശിച്ചായിരിക്കും. അതെ, എന്റെ വത്സല എന്ന് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കുഞ്ചു എന്റെ മുന്നിൽ വെറും കൊഞ്ചു മാത്രമാണ്. മതി ചേച്ചി, ഇപ്പൊ തന്നെ വേറെ പൊട്ടാറായി. ഈ ഒരു ദോശ കൂടി, നല്ല ചൂട് ദോശയാ. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ പച്ചരി ഞാൻ വീട്ടിലെത്തിക്കണത്. ഈ കഞ്ഞികൾക്ക് കഞ്ഞി വെക്കാൻ കടയിൽ പോണില്ലേ നിങ്ങള്? അയ്യോ, കളക്ടർ സാർ പോയിട്ട് വേണമല്ലോ ബിൽ കളക്ടർക്ക് പോവാൻ. എന്താ മാഡത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? കുഞ്ചേട്ടാ, ഏത് ഷർട്ട് ഇസ്തിരി ഇടാൻ പറഞ്ഞ? ഇനിയും കഴിഞ്ഞില്ലേ, പോകാൻ സമയമായി. ഇപ്പൊ റെഡി ആക്കാം. ഈ ഗ്ലാസ് അങ്ങോട്ട് വെച്ചേ. ഇന്ന് തന്നേ ഉച്ചയൂണിന് കാളനെ ഒഴിച്ചത്. ഇഷ്ടാവോ നിനക്ക്? ആ കള്ളന് കാളനാണല്ലോ ചേർച്ച. ചേച്ചിയെ ഒരു വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പറഞ്ഞു കേട്ടില്ലേ, ഇച്ചിരി ഒന്ന് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അഹങ്കാരം. വെറുതെ എന്തിനാ അവന്റെ മെക്കിട്ട് കയറണേ? ഓഹോ, അപ്പൊ നിനക്കും തിളച്ചു. കൊള്ളാം, രക്തബന്ധം. അല്ലെങ്കിൽ നിനക്കറിയാവടി, ഒടുവിൽ ഞാൻ പുറത്താവുമെന്ന്. ഇന്നലെ വരെ കാക്കാശിന് വകയില്ലാത്തവൻ കളക്ടറേമാനായി. കൊള്ളാം, പക്ഷെ തറച്ചാണ്ടി അച്ചു എന്നാരെ അവഹേളിച്ചാലുണ്ടല്ലോ. കൊല്ലും ഞാൻ, നിന്നെയും കൊല്ലും, ഞാനും കൊല്ലും, അവനെയും മരിക്കും. നിങ്ങൾ എന്തൊക്കെയായി പറയണേ? പോയി, നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും, ഞാനും മരിക്കും. ആയല്ലോ ഈ കൊലവിളി നടത്താൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിലും കൊരയ്ക്കണ പട്ടി കടിക്കില്ല എന്നാ. എന്താടി പറഞ്ഞേ, പട്ടിയെന്നോ? എന്താ ഇവിടെ ഒരു കൊലവിളിയാ കേട്ടത്? അളമുട്ടിയാൽ ചേരയും ചീറ്റും, ചിലപ്പോ കടിച്ചെന്ന് വരും. ഓർമ്മയിലിരിക്കട്ടെ. ചേര കടിച്ചാ വിഷമുണ്ടാവില്ലെന്ന് ഈ വക്ക് പൊട്ടിയവനറിയാവോ? മരമാക്രി.